ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഡിമാക്സ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുജിത് സുരേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ 1782 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ഫ്ലോർ പ്ലാൻ 3D അതുപോലെ തന്നെ അതിൻ്റെ ഫൈനൽ എലിവേഷനുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ മിനിമം നമുക്കൊരു 5 സെൻറ് വസ്തുവെങ്കിലും ആവശ്യമാണ്. അപ്പോൾ പ്ലാനിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളോടാണ് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്ലാനിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 1782 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഫ്ലോർ പ്ലാൻ 3D അതുപോലെ തന്നെ അതിൻ്റെ എക്സ്റ്റീരിയർ 3D എലിവേഷനുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ മിനിമം ഒരു 5 സെൻറ് വസ്തുവെങ്കിലും ആവശ്യമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു 1175 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 607 സ്ക്വയർ ഫീറ്റുമായിട്ടാണ് ഞാൻ ഈ റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലാനിൻ്റെ പുറത്തളവ് ആദ്യം ഒന്ന് പറയാം. ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗം വരെയുള്ള നീളം എന്ന് പറഞ്ഞാൽ 10 മീറ്ററും 9 സെൻറ്റിമീറ്ററുമാണ്. ഈ ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗം വരെയുള്ള നീളം എന്ന് പറഞ്ഞാൽ 11 മീറ്ററും 25 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ തുടങ്ങാം. വീടിൻ്റെ സിറ്റ് ഔട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 330 സെൻറ്റിമീറ്റർ നീളവും 170 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ്. വലതു ഭാഗത്തായിട്ട് നമ്മളൊരു സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ കിടക്കുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് 580 സെൻറ്റിമീറ്റർ നീളവും 363 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ്. ലിവിംഗ് ഏരിയയിൽ നമ്മൾ 2 ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. വലത് ഭാഗത്തായിട്ടൊരു 3 പാളിയും ഈ കാണുന്നതൊരു 2 പാളി ജനലുമാണ്. എൽ ഷേപ്പായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സോഫ അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് വാളായിട്ടാണ് നമ്മൾ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഇടത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 360 സെൻറ്റിമീറ്റർ നീളവും 130 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ്. 2 ജനലുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2 3 പാളി ജനലുകളാണ്. ഈ കാണുന്നതാണ് വാർഡ്രോബിൻ്റെ പൊസിഷൻ. ലിവിംഗിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിൻ്റെ പൊസിഷൻ. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളൊരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. കോമൺ ടോയ്ലറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്റർ വീതിയും 180 സെൻറ്റിമീറ്റർ നീളവുമായിട്ടാണ്. അപ്പോൾ നമുക്ക് കോമൺ ടോയ്ലറ്റിന് നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഡൈനിങ് ഏരിയയുടെ ഇടത് ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം ഇരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 360 സെൻറ്റിമീറ്റർ നീളവും 140 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ്. ബെഡ്റൂമിൽ നമ്മൾ 2 ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു 3 പാളിയാണ് മുന്നിലായിട്ട് കാണുന്നത്. ഇടത് ഭാഗത്തായിട്ട് നമ്മളൊരു 1 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. വലത് ഭാഗത്തായിട്ട് കാണുന്നതാണ് വാർഡ്രോബിൻ്റെ പൊസിഷൻ. ഈ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ കൂടിയതാണ്. ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ബാത്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 200 സെൻറ്റിമീറ്റർ നീളവും 160 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ്. ഇടത് ഭാഗത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ ക്ലോസറ്റിൻ്റെ പൊസിഷൻ. വലത് ഭാഗത്തായിട്ട് കാണുന്നതാണ് വാഷ് ബേസിൻ്റെ പൊസിഷൻ. അപ്പോൾ നമുക്ക് ബെഡ്റൂമിന് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡൈനിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ വീതിയും 330 സെൻറ്റിമീറ്റർ നീളവുമായിട്ടാണ്. ഡൈനിങ് ഏരിയയുടെ വാഷ് കൗണ്ടർ നമ്മൾ കൊടുത്തിട്ടില്ല. അതിന് പകരം നമ്മൾ കോമൺ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയും വർക്ക് ഏരിയയുടെയും ഇടയിലുള്ള വാളായിട്ട് നമ്മളൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഡൈനിങ് ഏരിയയിലേക്കുള്ള വെന്റിലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡൈനിങ് ഏരിയയുടെ വലത് ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചന്റെ പൊസിഷൻ. കിച്ചന്റെ സൈസ് എന്ന് പറയുന്നത് 257 സെൻറ്റിമീറ്റർ വീതിയും 330 സെൻറ്റിമീറ്റർ നീളവുമായിട്ടാണ്. വലത് ഭാഗത്തായിട്ട് നമ്മളൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. എൽ ഷേപ്പായിട്ടാണ് നമ്മുടെ കൗണ്ടർ അറേഞ്ച് ചെയ്യുന്നത്. വലത് ഭാഗത്തായിട്ട് കാണുന്നതാണ് ഗ്യാസ് സ്റ്റവിന്റെ പൊസിഷൻ. മുന്നിലായിട്ട് കാണുന്നതാണ് കിച്ചൺ സിങ്കിന്റെ പൊസിഷൻ. ഈ കാണുന്നതാണ് ഫ്രിഡ്ജിന്റെ പൊസിഷൻ. കിച്ചൺ കൂടാണ്ട് ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. വർക്ക് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് 580 സെൻറ്റിമീറ്റർ നീളവും 170 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട്. വലത് ഭാഗത്തായിട്ട് കാണുന്ന നമ്മുടെ പുകയില്ലാത്ത അടുപ്പിന്റെ പൊസിഷനാണ്. ഈ കാണുന്ന നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറിന്റെ പൊസിഷനാണ്. വർക്ക് ഏരിയയുടെ സ്ട്രെയിറ്റ് കൗണ്ടറിന്റെ മുന്നിലായിട്ട് നമ്മളൊരു ഫിക്സഡ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ 3D ഫ്ലോർ പ്ലാൻ കാണിക്കുമ്പോൾ കുറച്ച് വ്യക്തമായിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാനിന്റെ ഡീറ്റെയിൽ. നമുക്കിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനിന്റെ ഡീറ്റെയിലൂടെ നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ. നമ്മൾ സ്റ്റെയർ കേസ് വഴി കയറി എത്തുന്നത് ഫാമിലി ലിവിംഗിലേക്കാണ്. ഫാമിലി ലിവിംഗിന്റെ സൈസ് എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ വീതിയും 533 സെൻറ്റിമീറ്റർ നീളവുമായിട്ടാണ്. ഫാമിലി ലിവിംഗിൽ നമ്മളൊരു 3 പാളി ജനലാണ് വലത് ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറിന്റെ പൊസിഷനാണ്. ഈ കാണുന്നത് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോറിന്റെ പൊസിഷനാണ്. ബാൽക്കണിയുടെ സൈസ് എന്ന് പറയുന്നത് 306 സെൻറ്റിമീറ്റർ നീളവും 204 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ്. ഫാമിലി ലിവിംഗിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 360 സെൻറ്റിമീറ്റർ നീളവും 340 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ്. 2 ജനലുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു 3 പാളി ജനലാണ്. ഇടത് ഭാഗത്തായിട്ടൊരു 1 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. വലത് ഭാഗത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ വാർഡ്രോബിന്റെ പൊസിഷൻ. ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 200 സെൻറ്റിമീറ്റർ നീളവും 160 സെൻറ്റിമീറ്റർ വീതിയുമായിട്ടാണ്. ഇടത് ഭാഗത്തായിട്ടാണ് നമ്മൾ ക്ലോസറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലത് ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനിന്റെ ഡീറ്റെയിൽ. ഞാനിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന്റെയും ഗ്രൗണ്ട് ഫ്ലോറിന്റെയും 3D ഫ്ലോർ പ്ലാൻ കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ 3D ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ 3D ഫ്ലോർ പ്ലാൻ ആണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ഞാൻ ആദ്യം പ്ലാൻ ഒന്ന് കറക്കി കാണിച്ചു തരാം. ഈ പുറകുവശത്ത് കാണുന്നത് നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറിൻ്റെ പൊസിഷനാണ്. അതിനോട് കൂടി ചേർന്ന് തന്നെ നമ്മളൊരു ഫിക്സഡ് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ കിടക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയയിൽ നമ്മൾ 2 ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. വലത് ഭാഗത്തായിട്ടൊരു 3 പാളിയും ഈ കാണുന്നതൊരു 2 പാളി ജനലുമാണ്. നമ്മൾ എൽ ഷേപ്പായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് വാളായിട്ടാണ് നമ്മൾ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ലിവിംഗ് ഏരിയയുടെ ഇടത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. ബെഡ്റൂമിനുള്ളിൽ നമ്മൾ രണ്ട് ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്, രണ്ടും മൂന്ന് പാളി ജനലുകൾ തന്നെയാണ്. മുന്നിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ഒരു വാർഡ്രോബിൻ്റെ പൊസിഷൻ. ഇതൊരു മൂന്ന് ഡോർ വാർഡ്രോബാണ്. തിരികെ നമ്മൾ ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിൻ്റെ പൊസിഷൻ. അതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഒരു കോമൺ ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ മുന്നിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം. ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അടുത്ത ബെഡ്റൂം. ഈ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ്. ഈ ബെഡ്റൂമിനുള്ളിൽ നമ്മൾ രണ്ട് ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. മുന്നിലായിട്ട് കാണുന്ന ഒരു മൂന്ന് പാളിയും ഇടത് ഭാഗത്തായിട്ടൊരു ഒറ്റപ്പാളി ജനലും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാർഡ്രോബിൻ്റെ പൊസിഷൻ. ഒരു മൂന്ന് പാളി വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ ക്ലോസറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാളായിട്ടാണ്. വാഷ് ബേസിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാളായിട്ടാണ്. നമുക്കപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിൽ നമ്മൾ ഈ ഭാഗത്തായിട്ടൊരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയയുടെയും കിച്ചണിൻ്റെയും ഇടയിൽ വരുന്ന ഒരു വാളിലാണ് നമ്മൾ ഇങ്ങനെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് പുറകെയുള്ള വർക്ക് ഏരിയയിൽ നമ്മൾ ഈ ഭാഗത്തായിട്ട് ഒരു ഫിക്സഡ് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണിലേക്ക് പോകാം. ഡൈനിങ് ഏരിയയുടെ വലത് ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചണിൽ നമ്മളൊരു മൂന്ന് പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പായിട്ടാണ് നമ്മൾ കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഇടത് ഭാഗത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ പൊസിഷൻ. വലത് ഭാഗത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ പൊസിഷൻ. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ. കിച്ചൺ കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. വർക്ക് ഏരിയയിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് കൗണ്ടറാണ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മളൊരു കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറിൻ്റെ പൊസിഷൻ. വലത് ഭാഗത്തായിട്ട് നമ്മളൊരു പുകയില്ലാത്ത അടുപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ 3D ഫ്ലോർ പ്ലാനിൻ്റെ ഡീറ്റെയിൽ. ഞാൻ ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ 3D ഫ്ലോർ പ്ലാൻ കൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ 3D ഫ്ലോർ പ്ലാൻ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഈ സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഫാമിലി ലിവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫാമിലി ലിവിംഗിൽ നമ്മൾ ഈ ഭാഗത്തായിട്ട് ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. മുന്നിലും പുറകിലുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറിൻ്റെ പൊസിഷനാണ്. ഇടത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമിൻ്റെ പൊസിഷൻ. ഈ ബെഡ്റൂമിൽ നമ്മൾ രണ്ട് ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു മൂന്ന് പാളിയും ഇടത് ഭാഗത്തായിട്ട് ഒരു ഒറ്റപ്പാളി ജനലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാർഡ്രോബിന്റെ പൊസിഷൻ. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ക്ലോസറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാളിലായിട്ടും അതുപോലെ തന്നെ വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാളിലായിട്ടുമാണ്. നമ്മുടെ ഫാമിലി ലിവിംഗിൽ നിന്ന് മുന്നിലേക്കും പുറകിലേക്കും ഇറങ്ങാനുള്ള ഡോർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുന്നിലത്തെ ഡോർ വഴി പുറത്തേക്ക് വരുമ്പോൾ ആ ഭാഗത്തായിട്ട് നമ്മളൊരു ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഏരിയ മുഴുവൻ നമ്മൾ ഓപ്പൺ ടെറസായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇനി ഇതിന്റെ ഫുൾ 3D ഒക്കെ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ വീടിന്റെ ഫുൾ 3D. ഫുൾ 3D ഞാൻ ആദ്യം ഇതൊന്ന് കറക്കി എല്ലാ സൈഡും ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്റ്റെയർ കേസിന്റെ വാളാണ്. ഇവിടെ നമ്മൾ വാളിൽ ഇങ്ങനെ ഓപ്പണിങ്സ് കൊടുത്തിട്ട് അതിൽ ഗ്രില്ല് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകോട്ട് വരുമ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് നമുക്ക് ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറിന്റെ പൊസിഷനാണ്. ഞാനിപ്പോൾ മുന്നിലേക്ക് വരാം. നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോർഷൻ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സ്ലാബാണ്. അതിനെ തന്നെയാണ് സൺഷീഡ് മാതിരി താഴേക്ക് കൊണ്ടുവന്ന് അതിൽ നമ്മൾ പ്ലാന്റർ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാളിലായിട്ട് നമ്മൾ ബ്രിക്കിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് മുകളിലും അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ജി ഐ പൈപ്പ് കൊണ്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ ഇതൊരു വെർട്ടിക്കൽ ഗാർഡൻ്റെ വർക്കാണ്. അത് ഇതിന് നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ റെൻഡർ കാണുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പാരപ്പറ്റിലായിട്ട് നമ്മൾ ജി ഐ പൈപ്പ് കൊണ്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടുള്ള പാരപ്പറ്റിൽ നമ്മൾ ഉടൻ ടെക്സ്ചർ ആയിട്ടുള്ള ഫ്രെയിമിങ്ങിൽ ഗ്ലാസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാളായിട്ട് നമ്മൾ സ്റ്റോൺ വർക്കിൻ്റെ ഡിസൈനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് സിമെന്റ് ടെക്സ്ചർ ആയിട്ടുള്ള ടെക്സ്ചർ വർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ റെൻഡർ കാണുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഞാനപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ റെൻഡർ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.